പോലീസിലെ പ്രേത പരിശോധന പ്രേത വിചാരണ എന്നീ പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നു പൊതുപ്രവർത്തകൻ ബോബൻ മാട്ടുമന്ത നൽകിയ പരാതിയിലാണ് മൃതദേഹത്തെ പ്രേതമായി ചിത്രീകരിക്കുന്ന പദങ്ങൾ ഒഴിവാക്കാൻ ധാരണയിലെത്തിയത് പകരം പദങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അസ്വാഭാവിക മരണം നടന്നാൽ പ്രേതങ്ങൾ അലഞ്ഞുതിരിഞ്ഞ് ആരുടെയെങ്കിലും ശരീരത്തിൽ കയറുമെന്ന അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ മറ്റൊരു പതിപ്പാണ് പോലീസിലെ പ്രേത പരിശോധനയും കൊലപാതകമോ അസ്വാഭാവിക മരണമോ നടന്നാൽ പോലീസ് നടത്തുന്ന പ്രാഥമിക പരിശോധനയ്ക്കാണ് പ്രേത പരിശോധന എന്ന് പറയുന്നത് പരിശോധനയ്ക്ക് ശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ട് പ്രേതവിചാരണ റിപ്പോർട്ട് എന്നും അറിയപ്പെടുന്നു മൃതദേഹത്തിന് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ ജോലിക്ക് പ്രേത ബന്ധവസ്ഥ ഡ്യൂട്ടി എന്നാണ് പറയുന്നത് കൊളോണിയൽ കാലത്ത് തുടങ്ങിയ പദപ്രയോഗം ആധുനിക പോലീസ് സേന ഉപയോഗിക്കുന്നത് മൃതദേഹത്തെ അപമാനിക്കലാണെന്നാണ് പരാതിക്കാരൻ പറയുന്നത് മൃതദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പ്രേതം എന്നുള്ള ഒരു പദപ്രയോഗത്തിലൂടെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആധുനിക കാലത്തെ ഇപ്പോൾ കൂടത്തായി ഉൾപ്പെടെയുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഏറെ മുന്നോട്ടു പോയി എന്ന അവകാശപ്പെടുന്ന പോലീസിനെ ഈ പദം പിന്നോട്ട് വലിക്കുകയാണ് മൃതദേഹത്തെ പ്രേതമെന്ന് വിശേഷിപ്പിക്കുന്നതിനു പകരം മറ്റു പദങ്ങൾ ഉപയോഗിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകാനാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത് പ്രേതബാധയേൽക്കാത്ത പദപ്രയോഗങ്ങൾ പോലീസിൽ ഉടൻ വരാനാണ് സാധ്യത സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്